Hello guys, ellavarkum Sara's World ilekku swagatham. Appa innathe video endanu vachal veetil thane mayamillatha Aloevera gel undaki edukkam. Appa angane undakane namukku nokkam. Aadi namukku vendathu aloeverinte rendu leaf aanu. Ini namude veedine mittathu undayirunnu. Adu namukku rendu leaf cut cheythu edukkam. ഒരു ബൗൾ എടുത്ത് അതിലെ ഈ അലവര നമുക്ക് നിവർത്തി വെക്കണം. നിവർത്തി വെക്കണം എന്തിനാന്ന് വെച്ചാൽ ഇതിലൊരു കറ ഉണ്ടാകും, ചിലവരുടെ മുഖത്ത് തട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഇൻഫെക്ഷൻ വരും. ഇതേ കണ്ടോ, ഇതുപോലെ കറ വരും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് വെച്ച് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് കട്ട് ചെയ്ത് വെള്ളത്തിൽ കഴുകി എടുക്കാം. ഇതൊക്കെയൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് അതിൻ്റെ സ്കിന്ന് നമുക്ക് കത്തിയും കൊണ്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ തോലിയൊന്നും വരാൻ പാടില്ല. ഇനി നമുക്ക് സ്പൂണും കൊണ്ട് അതിൻ്റെ ആ ജെല്ല് നമുക്കൊന്ന് എടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം ജെല്ല് എടുക്കാം. ജെല്ലിലേക്ക് ഇങ്ങനെ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പൊട്ടോറ്റ എടുത്തിട്ട് അതിൻ്റെ തോലിക്ക് നമുക്കൊന്ന് കളയാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി അതും നമുക്കൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ജെല്ല് മിക്സ് ചെയ്തിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പൊ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇതുപോലെ തന്നെ നമുക്കൊരു മിക്സിൻ്റെ ജാർ എടുത്ത് അതിൽ നമുക്ക് ഈ പൊട്ടാറ്റ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഇത് അരച്ചെടുക്കാം. നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് അനക്കാണ്ട് മൂടി വയ്ക്കാം. ഇനി നമുക്ക് ബൗളിൽ ഏതെങ്കിലും ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പൊ അതിൻ്റെ അടിയിലൊരു ഒരു പൗഡർ ഉണ്ടാവും, അതാണ് നമുക്ക് ആവശ്യം. നമുക്ക് വെള്ളയ്ക്ക് മാറ്റി. അപ്പൊ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് ആവശ്യം. ഇനി നമുക്കൊരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് അലോവേറിൻ്റെ ഈ ജെല്ലെടുത്ത് നമുക്കൊന്ന് പാനിലേക്ക് ഇടാം. ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്കിത് നന്നായി ചൂടായി വരുമ്പോ നമുക്ക് ആ പൊട്ടാറ്റയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെങ്ങനെയാ നമ്മൾ ചൂടാക്കുന്നതെന്ന് വെച്ചാല്, ചിലർക്ക് ഫ്രഷായി ഉപയോഗിക്കുമ്പോ സ്കിന്നിന് അലർജിയൊക്കെ വന്നു വരും. ചിലപ്പം ഈ ജെല്ല് കേടായെന്നും വരും, പെറ്റാന്ന് കേടായെന്നും വരും.
അതുകൊണ്ടാണ് നമ്മൾ ഇതിങ്ങനെ ചൂടാക്കുന്നത്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. നമുക്ക് ചൂടാറുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഒരു ടീസ്പൂൺ ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് മെഡിക്കൽ ഷോപ്പിലേക്ക് കിട്ടും. സ്കിന്നിനും ഹെയറിനും വളരെ നല്ലതാണ്. അപ്പൊ നമുക്ക് അതൊരു സൂചിയും കൊണ്ട് കുത്തി അതിൻ്റെ ഉള്ളിലൊരു ഓയിലുണ്ട്, ആ ഓയിലാണ് നമുക്ക് ആവശ്യം. അപ്പൊ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ രണ്ട് വൈറ്റമിൻ ഇ ചേർക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് അപ്പം ജെല്ലി കേടാകുകയില്ല. ഇനി നമുക്ക് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ഇതൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. നമുക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം നമുക്കിത് മുഖത്ത് തേക്കാം. എന്നിട്ട് നമുക്ക് നൈറ്റ് ക്രീമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇതിൽ നമ്മൾ ഒരു കെമിക്കലും ചേർക്കാത്തതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കുട്ടികൾക്കും ഉപയോഗിക്കാം. ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാകുകയില്ല. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും തീർച്ചയായിട്ടും. താങ്ക്സ് ഫോർ വാച്ചിങ്.